ചേച്ചിയുടെ കണ്ട സാറാസ് എന്ന് പറഞ്ഞപ്പോൾ ഈയിടെയൊന്നും കണ്ടായിരുന്നേ അതുപോലെ രമച്ചിയെ ഞങ്ങൾക്ക് വേണം ബ്രോഡാഡിയിൽ എന്ന് പറഞ്ഞു തൊട്ട് പറയാം ആന്റണി പ്രൊഡ്യൂസർ വിളിക്കുന്നു ആന്റണി ആന്റണി എന്നൊക്കെ പറയാറുണ്ടല്ലോ ഞാൻ ആന്റണി എന്ന് പറയുന്നു വാസ്തുത്തിൽ നിർമ്മാതാവാണ് പക്ഷേ എനിക്കിവരെയൊക്കെ ഒരു പത്തിരുപത് വയസ്സോട്ട് ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് ലാലു എന്ന് പറഞ്ഞാൽ ഒരു ആറേഴ് വയസ്സോട്ട് എനിക്കറിയാം ഞാൻ എപ്പോഴിന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചു പത്രക്കാർ ഞാൻ എനിക്ക് ലാലുവിൻ്റെ അടുക്കുന്ന സീരിയസ് ആയിട്ടല്ല എന്തോ സ്വന്തം കൂടെ അഭിപ്രായം അങ്ങനെയൊന്നും ചോദിക്കാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് ഞാൻ എൻ്റെ ഒരു കൊച്ചനുജനെ പോലെ കൊണ്ടു കളഞ്ഞത് കുഞ്ഞാതെ എൻ്റെ ചേട്ടനെ വേണ്ടാണ് അപ്പൊ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ട് ലാലുവായിട്ട് ഞാൻ സംസാരിക്കുന്നത് എന്തുകൊണ്ട് മോനെ വിശേഷം ചേച്ചി അമ്മ ചേച്ചിയുടെ കാര്യം ചോദിക്കും പിന്നെ മൊത്തത്തിൽ സുജിയുടെ കാര്യം ചോദിക്കും ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ സീരിയസ് ആയിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് പഴയ കുഞ്ഞു ലാലുവിനെ ഓർമ്മ വരുന്നത് കുസൃതിക്ക് കൊടുക്കുക അപ്പൊ അത് കാരണം ഈ പറഞ്ഞ പോലെ ലാലു വിളിച്ച് കഴിഞ്ഞപ്പോൾ ആന്റണി വിളിക്കുന്നത് ആന്റണി അതെ വളരെ ചെറുപ്പം മുതലേ ആ വീട്ടുമായിട്ട് സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് ചേച്ചിയേ ഞങ്ങളുടെ പടം ഞാൻ പറഞ്ഞ് എന്റെ മോനെ ഇവിടെ നിന്ന് സർപ്രൈസ് ഉണ്ട് ഒരു നല്ല വേഷം കിട്ടിയാൽ അഭിനയിക്കൂന്ന് ചോദിച്ചു ഇവൻ ആരിത് ചോദിക്കാൻ മോഹൻലാലിന്റെ ഒരു പടത്തിലാത്ത ലാലു അമ്മച്ചിയായിട്ട് അഭിനയിക്കാൻ ആരെങ്കിലും പറ്റത്തില്ലെന്ന് പറയൂ ഞാൻ പറഞ്ഞു അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെയാണ് വസലന്റെ തുടക്കം എന്നെ പിന്നെ അതുകൊണ്ടിപ്പൊ രാജു ഡയറക്ട് ചെയ്ത പടത്തിലൊക്കെ അത്രയും പറഞ്ഞാൽ ഞാൻ മോഹൻലാലിത് അയച്ചു കൊടുത്തോട്ട് ഒരു മൂന്നുമൂന്നര വയസ്സുള്ള കുഞ്ഞ് ഞാൻ ഏതൊരു ചാനലിൽ ഒരു ഷോയ്ക്ക് പോയപ്പോൾ പോയപ്പോ ചാട്ടയെ മുണ്ടുപോ കൊടുത്ത് ഇങ്ങനത്തെ വളയൊക്കെ എങ്ങാണ്ടെ വാങ്ങി ഫിറ്റ് ചെയ്തിട്ട് വന്ന ഞാൻ ജോണിക്കുട്ടിയേ ഏത് പാർലറിലടാ നിന്റെ കെട്ടിയോള് ഓ ഞാൻ ചോദിച്ചു വന്ന എന്റെ പൊന്നോളെ എങ്ങനെയൊക്കെ കാണാൻ പഠിച്ചെ ഞാൻ കുറേ ഭാഷ കേട്ട് കേട്ട് കേട്ടങ്ക് പഠിച്ചതാ എന്നൊക്കെ പറഞ്ഞു ആ കുഞ്ഞിന്റെ വർത്താനം വിടുക ഒരു കുഞ്ഞ് കുഞ്ഞു എന്റെ ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ അത് കണ്ടാൽ നമുക്ക് തോന്നേയില്ല കാരണം അത്ര ഇപ്പൊ ആന്റി പറഞ്ഞു ആന്റി വളരെ കുഞ്ഞിലെ തൊട്ട് കാണുന്ന ആളാണ് എനിക്ക് ഒരുപാട് പേര് ആസീല എന്തൊരു നാശോലായിരുന്നു പിന്നെ ലാലുവിനോട് ചോദിക്കും ഞാൻ എത്ര മാസമായി നമ്മൾ ലാലു നാണിച്ച അപ്പൊ ഇത് ഓരോന്നും കൂടി എഴുതി ഒരായിരം മെസ്സേജ് എങ്കിലും അത് കൂടുതൽ വിദേശത്ത് തോന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ലണ്ടനിലും ഓസ്ട്രേലിയ ഗൾഫ് അമേരിക്ക അപ്പൊ ഞാൻ വിചാരിച്ചു ഈശ്വരോ ഈ സീൻ ഇങ്ങനെ എല്ലാവരും പറയുന്നു പറയാത്ര രസാണ് അതുപോലെ ആണല്ലോ സത്യം കേട്ടോ ഞാൻ നമ്മളെ പറഞ്ഞൊന്നും അല്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചിക്ക് ഭാവി ഉണ്ടെന്ന് അപ്പം ഞാൻ അസോസിയൻ മോനെ ഇനി വന്നേ മോനെ എന്താ അമ്മച്ചയ്ക്ക് ഭാവിയുണ്ടെന്ന് ആ ശരി ആയിരിക്കുന്ന ആയിരിക്കുന്നവൻ്റെ അച്ഛൻ്റെ ഫോട്ടോയാണേൽ പുറകില്ലേ ചോദിക്കാൻ പറ ഭാവി ആര് തീരും പറഞ്ഞു ഞാൻ വെറുതെ കളിയാക്കി അമ്മച്ചിക്ക് ഭാവിയുണ്ടെന്ന് ഞാൻ ആ സംവിധാനമൊക്കെ ആയപ്പോൾ ശെരിക്കും സംവിധാനം ചെയ്യുമ്പോ അതിനെ അഭിനയിക്കാനുള്ളത് അപ്പൊ ഇങ്ങനെ മോനാണ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഒന്നും അങ്ങനത്തെ ചിന്തകളെ ഇല്ല നമുക്ക് നമുക്ക് രാജു പക്ഷെ കൃത്യമായിട്ട് പറയുന്നത് അതെല്ലാരും പറയുന്നില്ലല്ലേ രാജുവിന് പടം മാത്രമല്ല ഓരോ ഫ്രെയിമും അവന്റെ മനസ്സിലുണ്ട് ആദ്യം മുതൽ അവസാനം പടം ശുഭം എന്നെഴുതി കാണിക്കുന്ന വരെയുള്ള ചിത്രം അവന്റെ മനസ്സിലുണ്ട് അത് വെച്ചോണ്ട് ഇങ്ങനെ മതി അങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞു തരും അതായത് ഈയിടെ ബൈജു ചേട്ടൻ ഇപ്പൊ എംബ്രാൻ ആകാംക്ഷ അപ്പം ബൈജു ചേട്ടൻ പറഞ്ഞു രാജുവിന്റെ അടുത്ത് പോയാൽ പിന്നെ ഒന്നും നോക്കണ്ട രാജുവിനറിയാം പുള്ളിക്ക് എന്ത് വേണോ അത് കൃത്യമായി പറഞ്ഞല്ല അത് പക്ഷേ എനിക്ക് വേറെ വല്യ ഉള്ളത് മോഹൻലാൽ അതുപോലെ അവൻറെ കൂടെ നിക്കുന്നു എന്നുള്ള ലാലും പറ രാജു പറയാറുണ്ട് അവനറിയാം ചേച്ചി എന്തിനാ അവനെ ആരും പഠിപ്പിക്കാനും തിരുത്താനും ഒന്നും നിക്കണ്ടല്ലോ പല വേദികളിലും അദ്ദേഹം ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇത്രയും സിനിമയെപ്പറ്റി പറ്റി അഗാധമായിട്ടുള്ളൊരു അറിവ് സമ്പാദിച്ചുവെച്ചിട്ട് എല്ലാവർക്കും ഉണ്ടെങ്കിലും ഈ ചെറുപ്പക്കാരെ ഇച്ചിരി കൂടുതലാന്ന് ലാലു തന്നെ പറഞ്ഞിട്ടുണ്ട് അതെ ഈ ഇപ്പം ആന്റി ആന്റി ഡയറക്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇന്ദ്രൻ ലൂസിഫർ അഭിനയിച്ചു അപ്പം ഇന്ദ്രൻ ഡയറക്റ്റ് ചെയ്ത് തന്നിട്ട് ആ ഡയറക്ട് അതായത് പൃഥ്വി ഡയറക്ട് ചെയ്തുകൊണ്ട് തന്നിട്ട് ആന്റിയുടെ എന്തായിരിക്കും പറഞ്ഞത് പൃഥ്വി ഡയറക്റ്റ് ചെയ്തപ്പോൾ അല്ല അവര് തമ്മിൽ ഈ പറഞ്ഞിട്ടുണ്ട് കുറെ കൂടെ ഒരു ഈസി കമ്മ്യൂണിക്കേഷൻ ആയിരിക്കുമല്ലോ ഞാനില്ല അമ്മ ആയതുകൊണ്ട് ഇത്ര മണിക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു ഇല്ലെ അയ്യോ ചിലപ്പോൾ അവന്റെ സ്വഭാവത്തൊക്കെ പറഞ്ഞു ഒൻപതര മണിക്ക് ഞാൻ വരുമ്പോൾ അപ്പൊ അവിടുത്തെ ഡയറക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഒമ്പതര മണിക്ക് വരുമ്പോൾ ഇവിടെ സെറ്റ് ചെയ്തായിരിക്കും പ്രോപ്പർട്ടി ചെയ്ത് എന്തൊക്കെയാണ് ആർട്ടിസ്റ്റ് ആരൊക്കെയെന്നൊക്കെ ഉള്ളത് ഏഴോ എട്ടോ കോപ്പി ഞങ്ങൾ കിടക്കുന്ന ഒരു സീനിന്റെ വായിച്ചു പഠിക്കാനായിട്ടൊക്കെ അപ്പൊ പിന്നെ ഒമ്പത് വണ്ടി വരുന്ന കാണുമ്പോൾ എല്ലാവരും ഇവിടെ ലോട്ടമുണ്ട് എന്താ വരുന്നേ ചേ വരുന്ന എന്തെങ്കിലും നമ്മൾ മറന്നുപോയോന്നൊന്നും നോക്കട്ടെ അപ്പൊ അങ്ങനെ പക്ഷെ അതുപോലെ അവനെ സ്നേഹമാണ് അവൻ അങ്ങനെ ഒരു ഒരു ഉഗ്ര രൂപിയായതുകൊണ്ടുള്ളതല്ല അവൻ പറഞ്ഞ ജോലി അവൻ കൃത്യമായിട്ട് ചെയ്യും അതുകൊണ്ട് അവൻ പറഞ്ഞ് ഏൽപ്പിക്കുന്ന ജോലിയും കൃത്യമായിരിക്കണം എന്ന് അവർക്കും ഉണ്ട എല്ലാരും കാത്തിരിക്കുന്ന എമ്പുരാന് വേണ്ടി അപ്പൊ എപ്പൊ പൃഥ്വിയോടും മുരളി ഗോപിയോടും ചോദിച്ചാ പറയും

നീപ്പ ഇവരൊക്കെ ആരായിരുന്നു എന്തായിരുന്നു എന്നറിയണ്ടേ എന്നൊക്കെയാണ് പുറത്തെ സംസാരം ഏതായാലും എനിക്ക് പടം നന്നായിരിക്കും ഒരു ഈശ്വരൻ്റെ സാക്ഷികൃത ഞാൻ പറയുന്നത് കാരണം അവനങ്ങനെ ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവനൊന്നും പ്രിപ്പയർ ചെയ്യാതെ പോകുന്ന ആളല്ല പൃഥ്വിരാജ് അതൊരു പരീക്ഷയായാലും അതെ സിനിമയായാലും അതെ അവൻ്റെ സ്വന്തം ക്യാരക്ടർ പ്രസന്റേഷൻ ആയാലും ശരി അതിനെക്കുറിച്ച് നല്ലപോലെ ഒരു എന്താ പറയാ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി അവന്റെ മനസ്സിൽ അതിൻ്റെ ഒരു പിക്ചർ ഇട്ടു പോകുന്ന ആളാണ്